സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ന്യൂസിലാൻഡിനെതിരായ ഫൈനലിൽ വളരെ മികച്ച പ്രകടനത്തിലൂടെയായിരുന്നു ഓസ്ട്രേലിയ വിജയം കണ്ടത്. ഇതിൽ ഏറ്റവും പ്രധാന ഘടകമായി മാറിയത് ഓസ്ട്രേലിയയുടെ വെടിക്കെട്ട് ഓപ്പണർ ഡേവിഡ് വാർണറുടെയും മൂന്നാം നമ്പർ ബാറ്റർ മിച്ചൽ മാർഷിന്റെയും പ്രകടനങ്ങളായിരുന്നു. മത്സരശേഷം ടൂർണമെന്റിലുടനീളം മികച്ച ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ച ഡേവിഡ് വാർണറെ ടൂർണമെന്റിലെ താരമായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഇതിനു പിന്നാലെയാണ് വിമർശനങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ടൂർണമെന്റിൽ ഏറ്റവും അധികം റൺസ് നേടിയ ബാബർ ആസമിന് പകരം രണ്ടാം സ്ഥാനക്കാരനായ ഡേവിഡ് വാർണറെ തിരഞ്ഞെടുത്തത് പല ക്രിക്കറ്റർമാരിലും വിമർശനമുണ്ടാക്കി. ഇതിനെക്കുറിച്ച് ആദ്യം വിമർശനം അറിയിച്ചത് പാക് പേസർ ഷുഹൈബ് അക്തർ ആയിരുന്നു. വാർണറിനെ തിരഞ്ഞെടുത്തത് നീതീകരിക്കാനാവാത്ത തീരുമാനമാണ് എന്നായിരുന്നു അക്തർ തന്റെ ട്വിറ്ററിൽ കുറിച്ചത്. ബാബർ ആസം ടൂർണമെന്റിലെ താരമാകുന്നത് കാണാനായി ഇരിക്കുകയായിരുന്നു ഞാൻ, പക്ഷേ ഈ തീരുമാനം ഒരിക്കലും നീതീകരിക്കാനാവാത്തതാണ്, അക്തർ പറഞ്ഞു. പരമ്പരയിലുടനീളം സ്ഥിരതയുള്ള പ്രകടനമാണ് ബാബർ ആസാമും കാഴ്ചവെച്ചത്. പാകിസ്ഥാനായി 6 മത്സരങ്ങൾ ബാറ്റ് ചെയ്ത ആസാം 303 റൺസാണ് നേടിയത്. അതിൽ 4 അർദ്ധശതകങ്ങളും ഉൾപ്പെട്ടു. പാകിസ്ഥാന്റെ തുറുപ്പുചീട്ട് തന്നെയായിരുന്നു ആസാം. എന്നാൽ ഇത്ര മികച്ച പ്രകടനം കാഴ്ചവെച്ച ആസാമിന് പകരം ടൂർണമെന്റിലെ രണ്ടാമത്തെ ടോപ്പ് സ്കോററായ വാർണറിന് മാൻ ഓഫ് ദ ടൂർണമെന്റ് അവാർഡ് നൽകി. ഓസ്ട്രേലിയക്കായി 7 മത്സരങ്ങളിൽ നിന്ന് 289 റൺസായിരുന്നു വാർണറുടെ സമ്പാദ്യം. ടൂർണമെന്റിലുടനീളം ഫേവറേറ്റ്സുകളായിരുന്ന പാകിസ്ഥാനെ സെമിഫൈനലിൽ പരാജയപ്പെടുത്തിയായിരുന്നു ഓസീസ് ഫൈനലിലെത്തിയത്. സെമിയിലും ഫൈനലിലും ഓസീസിന്റെ വിജയത്തിൽ പ്രധാന പങ്ക് വഹിച്ചതും വാർണറായിരുന്നു.